നമസ്കാരം മെട്രോ മാറ്റണിയിലേക്ക് സ്വാഗതം നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര മനസ്സിനക്രേ എന്ന മലയാള ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് ആരാധകരുടെ സ്വന്തം നയൻസ് സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തി ജീവിതവും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു താരത്തിന്റെ പ്രണയങ്ങളും വിവാഹവും ഒക്കെ വാർത്തയായി മാറിയിരുന്നു കരിയർ വെച്ച് നോക്കുമ്പോൾ പീക്ക് ലെവലിലാണെങ്കിലും നടിയുടെ സ്വകാര്യ ജീവിതം അത്ര സുഖകരമായ അവസ്ഥയിലല്ലെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒൻപതിനായിരുന്നു നയൻതാര സംവിധായകൻ ശിവനെ വിവാഹം ചെയ്തത് ഏഴു വർഷം നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം ഇന്ത്യൻ സിനിമ ഒന്നാകെ ഒഴുകിയെത്തിയ ആഘോഷമായിരുന്നു ഇരുവരുടെയും ചെന്നൈയിൽ നടന്ന വിവാഹം ആ സമയത്ത് പ്രശസ്ത ജ്യോതിഷിയായ വേണുസ്വാമി നയൻതാര ശിവൻ വിവാഹ ജീവിതത്തെക്കുറിച്ച് നടത്തിയ പ്രവചനങ്ങൾ വൈറലായിരുന്നു നയൻതാരയും വിഘ്നേഷും വിവാഹിതരായാൽ ജാതക പ്രകാരം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും നഷ്ടങ്ങൾ ഉണ്ടാകും പിരിയാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് വേണുസ്വാ സ്വാമിയാണ് പ്രവചിച്ചത് ഇപ്പോൾ നടിയുടെ സ്വകാര്യ ജീവിതം അത്ര സുഖകരമായ അവസ്ഥയിലല്ലെന്ന് റിപ്പോർട്ടുകൾ വരുമ്പോൾ വേണുസ്വാമിയുടെ പ്രവചനം സത്യമാകുകയാണോ എന്ന് ആശങ്കയാണ് ആരാധകർക്ക് വിവാഹത്തിന് ശേഷം നയൻതാരയുടെ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല വാടക ഗർഭധാരണത്തിലൂടെ നയൻതാര രണ്ട് കുട്ടികളുടെ അമ്മയായി അതിനുശേഷം നിരവധി വിവാദങ്ങളും കേസുകളും അതിന്റെ ഭാഗമായി നടി നേരിട്ടു കഴിഞ്ഞ ദിവസങ്ങളിലായി വിഘ്നേഷും നയൻതാരയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തരത്തിലാണ് വാർത്തകൾ വരുന്നത് ലേഡി സൂപ്പർ സ്റ്റാർ ഭർത്താവ് വിഘ്നേശിവനെ ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തതായിരുന്നു എല്ലാത്തിനും തുടക്കം ഇരുവരും ഡിവോഴ്സ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് പ്രചരിച്ചത് എന്നാൽ ഇപ്പോഴാ വിഘ്നേഷ് ഇട്ട ഇൻസ്റ്റഗ്രാം സ്റ്റോറിയും വൈറലായിരുന്നു നയൻതാരയുടെ ബ്യൂട്ടി ബ്രാൻഡായ സ്കിൻ വരാനിരിക്കുന്ന അവാർഡ് ഷോയുടെ ടൈറ്റിൽ സ്പോൺസർ ആയിരിക്കുന്നുവെന്ന പോസ്റ്ററാണ് സംവിധായകനായി വിഘ്നേഷ് പങ്കുവച്ചിരിക്കുന്നത് അവാർഡ് ഷോയുടെ വിശദാംശങ്ങൾക്കൊപ്പം പൂക്കളുമായി പോസ്റ്റ് ചെയ്യുന്ന നയൻതാരയുടെ ഫോട്ടോയും പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭർത്താവും നയൻതാരയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് വിഘ്നേഷിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി വന്നിരിക്കുന്നത് അതേസമയം നയൻതാരം വിഘ്നേഷിനെ വീണ്ടും ഇൻസ്റ്റഗ്രാമിൽ പിന്തുടരാൻ ആരംഭിച്ചുവെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് നയൻതാര വിഘ്നേഷിനെ അൺഫോളോ ചെയ്തത് ആരാധകരുടെ ശ്രദ്ധയിൽപ്പെട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത് സംഭവിച്ചതെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് തെന്നിന്ത്യൻ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര ഭർത്താവ് വിഘ്നേഷ് ഇവനെ ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തതായുള്ള റെഡിറ്റ് പോസ്റ്റ് വൈറലായത് ഇതിനൊപ്പം തന്നെ നയൻതാര തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ വ്യക്തമല്ലാത്ത സന്ദേശവും പങ്കുവച്ചത് ചർച്ചയായിരുന്നു ഇതെല്ലാം ചേർത്ത് വെച്ച് വിഘ്നേഷും നയൻസും തമ്മിലുള്ള ബന്ധത്തിൽ എല്ലാം ശരിയാണോ എന്ന തരത്തിലുള്ള ചോദ്യവും അഭ്യൂഹവും ഉയർന്നിരുന്നു ഇതിനാണ് മണിക്കൂറുകൾ മാത്രം ആയുസ് ഉണ്ടായത് വിവാഹ ശേഷമാണ് നയൻതാര ബോളിവുഡ് പ്രവേശം നടത്തിയത് ഷാറുഖ് ഖാൻ നായകനായ നയൻതാരയുടെ ചിത്രം ജവാൻ ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും അധികം പ്രതിഫലം പറ്റുന്ന ഏക മലയാളി നായികയാണ് നയൻതാര അന്നപൂരാണിയാണ് നടിയുടേതായി അവസാനം പുറത്തെത്തിയ ചിത്രം എന്നാൽ ഇത് നടിക്ക് വലിയ തിരിച്ചടിയായിരുന്നു അന്നപൂരാണി സിനിമയിലെ ആരോപിച്ച് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച നടി നയൻതാരയ്ക്ക് എതിരെ കേസ് വന്നിരുന്നു അന്നപുരാണി ചിത്രത്തിന്റെ സംവിധായകൻ നിർമ്മാതാവ് നെറ്റ്ഫ്ലിക്സ് അധികൃതർ എന്നിവർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തുകയും ശ്രീരാമനെ അനാദരിക്കുകയും സിനിമയിലൂടെ ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ് എഫ്ഐ ആറിൽ പറഞ്ഞിരിക്കുന്നത് You are watching. You are watching. You are watching me, you're watching me. and you are watching me on MetroMatni.com. On MetroMatni.com. Metro MetroMatni.com. MetroMatni.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.